ഹായ് ഫ്രണ്ട്സ്, ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമുക്കിന്ന് അടിപൊളി ഇളനീർ പുഡിംഗ് തയ്യാറാക്കിയാലോ. ഇതിന് വേണ്ടുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഒരു കരിക്കാണ്. ഇനി കരിക്ക ഇവിടെ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ബൗളിലിട്ട് നമുക്ക് നല്ലതുപോലെ നരച്ചെടുക്കാം. ഞാനിവിടെ പുഡിംഗ് ഉണ്ടാക്കാനായി കുറച്ച് കട്ടിയുള്ള കരിക്കാണ് എടുത്തിരിക്കുന്നത്. കരിക്ക് പീസസ് ഒരു മിക്സിയുടെ ഒരു ബൗളിലേക്കിട്ട് നമുക്ക് 3 സ്പൂൺ പഞ്ചസാരയും ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പഞ്ചസാര നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 3 സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരയ്ക്കുന്നത്. അപ്പം അങ്ങനെ അരച്ച് കഴിയുമ്പോൾ ഈ ഒരു ടെക്സ്ചറിലായിരിക്കും ഇരിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ചേർത്ത് അരച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിലായിരിക്കും ഇരിക്കുന്നത്. ഇനി അടുത്തതായി നമുക്കൊരു ബൗളിൽ 2 കപ്പ് പാലൊഴിക്കാം. ഈ പാലിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. കട്ടി കെട്ടാതെ നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന കരിക്ക് കൂടി ഇതിനകത്ത് ചേർക്കാം. കരിക്ക് ഈ പാലിൽ ചേർക്കുമ്പോൾ മിക്സ് ആവാൻ കുറച്ച് പാടാണ്. ഇത് 1 സ്പൂൺ വെച്ച് അല്ലെങ്കിൽ ഒരു തടിത്തവിയോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കണം. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം പഞ്ചസാര ചേർക്കാം. നേരത്തെ നമ്മൾ 3 സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തുള്ളൂ. ഈ ടൈമിൽ നമുക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക. പഞ്ചസാര ചേർത്തതിന് ശേഷം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കണം. 5 to 7 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് ചെറുതായിട്ട് കുറുക്കി തുടങ്ങും. ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് തീ ഓഫ് ചെയ്യും. ഇത് കുറുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നീളമുള്ള ഒരു തവി വെച്ചിട്ട് കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിൽ കണ്ടോ, ചെറിയ ചെറിയ പീസ് കരിക്കിൻ്റെ ചെറിയ ചെറിയ പീസസ് ഉണ്ട്. ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെറിയ പീസസ് കിടക്കുന്നത്. ഇത് മാവ് കട്ടിയായതല്ല, മാവ് കട്ടിയാവാതിരിക്കാൻ കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് ഒരു ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. ബൗളിലേക്ക് മാറ്റിയ ശേഷം മേളിൽ കുറച്ച് ഡ്രൈ നട്ട്സ് വെച്ച് അലങ്കരിക്കാം. ഞാനിവിടെ ബദാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഡ്രൈ നട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക. ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായ പുഡിംഗാണിത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ അടിപൊളി ഇളനീർ പുഡിംഗ് തയ്യാർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.